വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ് സേമിയയും ക്യാരറ്റും വെച്ചാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഒരു പാത്രത്തിൽ ഇവിടെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ സേമിയ ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ല ഉപ്പുമാവ് സേമിയാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് നല്ല നൈസായിട്ടുള്ള ആ ഒരു സേമിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ചൂടുവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും തന്നെ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ അത് ഇതേ കണ്ടില്ലേ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളം മാറ്റിക്കളയണം ഇവിടെ നമ്മൾ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് റെഡിയാക്കാനുണ്ട് അതിനായിട്ട് പാനടുപ്പിൽ വെച്ച് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നെയ്യ് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ക്യാരറ്റിനെ നല്ലതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം ഇതൊരു നോമ്പുകാല പലഹാരമാണ് ഈ വനിങ്ക്സിനൊക്കെ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം മാറ്റി മാറ്റിവെക്കാനായിട്ട് പഞ്ചസാര അലിയുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു മിക്സർ ഇതിലേക്ക് റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ഒരു മിക്സി ജാർ എടുക്കുക അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരം ഇത് വളരെ ലൈറ്റായിട്ടുള്ള മധുരമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് രണ്ട് ഏലക്കായുടെ കുരുക്കളും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഈ അടിച്ചെടുത്ത മിക്സിനെ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ച സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഫോർക്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സേമിയ ഒട്ടൊന്നുമില്ല റോസ്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ സേ നമ്മൾ മിക്സ് ക്യാരറ്റ് മിക്സും കൂടി ചേർത്ത് കൊടുത്തു ഇനി നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഈ ക്യാരറ്റ് മിക്സ് അവിടെ അവിടെ കട്ടി പിടിച്ച് കിടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് കഴിക്കുമ്പോഴാണെങ്കിലും കാണാനൊരു ഭംഗി ഉണ്ടാവില്ല നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി കഴിഞ്ഞു ഇനി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതേ പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിവശത്ത് നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിരെ സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു വശം മാത്രം കട്ട കുത്തി കിടക്കുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ വശത്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലായിരിക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതുപോലെ ലെവൽ ചെയ്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം പാൻ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കണം അങ്ങനെ വേവിക്കുമ്പോഴത്തേക്ക് സൈഡൊക്കെ കുക്കായി അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തിരിച്ചിരുന്ന സമയത്തൊന്നും ടൈറ്റായിട്ടില്ലെങ്കിൽ അതിലേതിലേക്ക് ഒഴുകി പോകും അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് സൈഡൊക്കെ വിട്ട് വരുന്നുണ്ട് അപ്പോൾ ദോശക്കല്ല് മോളിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ചുളിങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇതിനെ പതിയെ അടിയിൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ദോശക്കല്ലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ ദോശക്കല്ല് എണ്ണ തേച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇനി നമുക്കിത് മുറിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ എളുപ്പമല്ല നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നല്ല വെറൈറ്റി രുചിയുള്ള ഒരു വിഭവമാണിത് ഇത് നിങ്ങൾ വീട്ടിലെല്ലാവർക്കും തയ്യാറാക്കി കൊടുക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും ആർക്കും കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമായില്ല എന്ന് പറയില്ല അത്രയും രുചിയുണ്ട് ഇതിന് മുട്ട ചേർക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ സേമിയക്കും കുഞ്ഞു സേമിയം തന്നെ എടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്